Hi guys, assalamu alaikum. This is Biju Fahima here. Welcome back to another video. ഇന്നുണ്ടാക്കുന്നതാണ് ഗ്രിൽ ചിക്കൻ. ഗ്രിൽ ചിക്കന് ഓവർ ഫാൻസി ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് ഗ്രിൽ ചിക്കൻ. സ്റ്റോർ ബോട്ട് മസാലസ് ഒന്നും ആഡ് ചെയ്യാണ്ട് ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ ചിക്കന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നന്നായിട്ട് കട്ടിട്ട് കൊടുക്കണം, എന്നാലാണ് മസാല പിടിക്കുള്ളൂ. ഗ്രിൽ ചിക്കൻ്റെ മാരിനേഷൻ രണ്ട് കോട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീരും, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ മുളക് പൊടിയും, ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഈ ഒരു ടൈമിൽ ചിക്കൻ കോട്ടിങ്ങിന് വേണ്ട മാരിനേഷൻ റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് ഇട്ടാലാണ് നല്ലൊരു റെഡ് കളർ കിട്ടാൻ. എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ കളറൊന്നും തന്നെ നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർക്കുന്നില്ല. അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അര ടീസ്പൂൺ പെപ്പറും, അര ടീസ്പൂൺ ചാട്ട് മസാലയും, അരമുറി ചെറുനാരങ്ങ നീരും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി നമ്മൾ ചിക്കനിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് മാരിനേഷൻ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചാൽ ചിക്കനിലേക്ക് ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് റബ്ബ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഉൾഭാഗത്തിൽ എത്തുന്ന രീതിയിൽ വേണം റബ്ബ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് മിനിമം 3-4 hours എങ്കിലും വെക്കണം, എന്നാലാണ് മാരിനേഷൻ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുള്ളൂ. ഓവർ നൈറ്റ് ആയാൽ അത്രയും ബെസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ഇനി ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രിൽ സ്റ്റിക്കിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 200 degrees 25 minutes കുക്ക് ചെയ്തെടുക്കാം. 15 minutes ആയാൽ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഡ്രൈ ആയിട്ട് ഹാർഡായി പോകാണ്ട് നല്ല ജ്യൂസി ആയി കിട്ടാനാണ് ബട്ടർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്ത മട്ടൻ കുറുമൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് തായ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ കീപ് വാച്ചിങ്. ബൈ ബൈ.